തീരാത്ത കനിവിന്റെ കനലാണു തീക്കനൽ. അണയുവാനൊരുങ്ങും ഈ ചാരത്തെ അഗ്നിയായി മാറ്റിടും തീക്കനൽ. തീക്കനൽ, തീക്കനൽ, തീക്കനൽ. ദൈവത്തിൻ്റെ അതിപരിശുദ്ധ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. ഇന്ന് ദിനം ക്രിസ്തുവിൻ്റെ രൂപാന്തര ദിനമായി സഭകൾ സെലിബ്രേറ്റ് ചെയ്യുമ്പോൾ ക്രിസ്തുവിൻ്റെ രൂപാന്തരം 2 പത്രോസ് 1:16-19 വാക്യങ്ങളിൽ കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ ശക്തിയും പ്രത്യക്ഷതയും നിങ്ങളോട് അറിയിച്ച മുദ്രകളെ പ്രമാണിച്ചില്ല. അവൻ്റെ മഹിമ കണ്ട സാക്ഷികളായി തീർന്നിട്ടത്രേ. ഇവൻ എൻ്റെ പ്രിയപുത്രൻ, ഇവൻ ഞാൻ പ്രസാദിച്ചിരിക്കുന്നുള്ള ശബ്ദം അതിശ്രേഷ്ഠ തേജസ്സിൽ നിന്ന് വന്നപ്പോൾ പിതാവായ ദൈവത്തിൽ അവന് മാനവും തേജസ്സും ലഭിച്ചു. ഞങ്ങൾ അവനോടുകൂടെ വിശുദ്ധ പർവ്വതത്തിലിരിക്കുമ്പോൾ സ്വർഗത്തിൽ നിന്ന് ഈ ശബ്ദം ഉണ്ടായത് കേട്ടു. പത്രോസ് അപ്പോസ്തലൻ സാക്ഷിക്കുകയാണ്, സ്വന്തമായി സാക്ഷിക്കുകയാണ്. മഹിമ കണ്ട സാക്ഷികളാണ് ഞങ്ങൾ. ആ മഹിമ കണ്ട സാക്ഷികളായി തീരാൻ സാധിക്കണം. അതിനുവേണ്ടി കാത്തിരിക്കുന്നവർ മഹിമ കണ്ട സാക്ഷികളായി തീരും. ഇവൻ എൻ്റെ പ്രിയപത്രൻ, ഇവനിൽ ഞാൻ പ്രസാദിച്ചിരിക്കുന്നു എന്നുള്ള ശബ്ദവും കേൾക്കുന്നു. അത് അവൻ കണ്ടതാണ്. പത്രോസ് യാക്കോവും യോഹന്നാനും അവരൊരുമിച്ച് പ്രാർത്ഥിക്കുമ്പോൾ, അവർ ജയിലിൽ പ്രാർത്ഥിക്കുമ്പോൾ കർത്താവ് ഇറങ്ങി വന്ന് ചങ്ങല അഴിക്കുന്നവർ കണ്ടതാണ്. വേറെ ആർക്കും കാണാൻ സാധിക്കില്ല. മറ്റ് ചുറ്റുപാടുകൾക്ക് മഹിമ കണ്ട സാക്ഷികളായി തീരണം. ആ കർത്താവിൻ്റെ രൂപാന്തരം എന്ന് പറഞ്ഞാൽ ക്രിസ്തുവിൻ്റെ രൂപാന്തരത്തിൽ സംഭവിക്കുന്നത് പിതാവായ തേജസ് ലഭിച്ചത് അവന് പിതാവായ ദൈവത്തിൽ നിന്നുള്ള തേജസ്സാണ്. ആ തേജസ്, നിനക്കുണ്ടായിരിക്കണം ആ തേജസ്. നീ ഒരു തേജസ് ഉള്ളവനായിരിക്കണം. തേജസ്കരിക്കപ്പെട്ട ആ ജീവിതമായി തീരുവാൻ സാധിക്കുന്നത് ദൈവത്തിൻ്റെ കരുണ, ദൈവത്തിൻ്റെ കൃപ എന്നുകൊണ്ടാണ്. അതുകൊണ്ട് ഈ ദിനത്തിൽ, ക്രിസ്തുവിൻ്റെ രൂപാന്തര ദിനത്തിൽ, നിനക്കൊരു തേജസ്കരണം സംഭവിക്കട്ടെ. ആ ദൈവ തേജസ്സാൽ നീ നിറയപ്പെടട്ടെ. കണ്ണടയ്ക്കാൻ പ്രാർത്ഥിക്കുക. കർത്താവ്, വചനം കണ്ട കേട്ട എല്ലാ പ്രിയപ്പെട്ടവരും ദൈവ തേജസ്സാൽ നിറയപ്പെടുവാൻ സഹായിക്കണമേ. സാത്താൻ്റെ ബന്ധനത്തിൽ അകപ്പെട്ട് പാപത്തിൻ്റെ പരിണതപരമായിട്ട് മാനസിക സംഘർഷങ്ങളിലും ക്ഷീണത്തിലും രോഗത്തിലും പ്രയാസിരിക്കുന്ന വ്യക്തി ജീവിതങ്ങൾക്ക് ഈ വചനം ശക്തി കൊടുക്കണമേ. ദൈവത്തിൻ്റെ ശക്തി, ദൈവത്തിൻ്റെ കൃപ അത്ഭുതകരമായി വ്യാപരിക്കണം. ഞങ്ങൾ മുഖ്യമന്ത്രി, ഗവർണർ, പ്രധാനമന്ത്രി, ലോകരാജ്യങ്ങളുടെ പ്രസിഡന്റുമാർ, പ്രധാനമന്ത്രിമാർ, വിവിധ സംസ്ഥാനങ്ങൾ മുഖ്യമന്ത്രിമാർ, എം പിമാർ, എം എൽ എമാർ, ബഹുമാനമുള്ള കോടതിയിൽ വക്കീലുമാർ, WHO, ഹെൽത്ത് ഡിപ്പാർട്ട്മെൻറ്, റവന്യൂ ഡിപ്പാർട്ട്മെൻറ്, പോലീസ് ഡിപ്പാർട്ട്മെൻറ്, അർത്ഥ ഗവൺമെൻറ്, സ്ഥാപനങ്ങൾ, ആശുപത്രികൾ, ഡോക്ടേഴ്സ്, നേഴ്സ്, മറ്റ് സ്റ്റാഫുകൾ, മരുന്നുകൾ, മരുന്ന് കമ്പനിക്കാർ, മരുന്ന് കച്ചവടക്കാർ, മരുന്ന് വിതരണക്കാർ, ആംബുലൻസ് സർവീസ്, വഴിയോര കച്ചവടക്കാർ, സ്കൂളുകൾ, കോളേജുകൾ, ഓർഫനേജുകൾ, ജയിലുകളിൽ കഴിയുന്നവർ, അധ്യാപകർ, അനധ്യാപകർ, പ്രഥമാധ്യാപകർ, വിദ്യാലയങ്ങളിൽ ജോലി ചെയ്യുന്നവർ, ഫോട്ടോഗ്രാഫേഴ്സ്, ബെറ്ററിനായിട്ടുള്ളവർ, വിശ്രമജീവിതം നയിക്കുന്നവർ, കർത്താവേ, തേജസ് നഷ്ടപ്പെട്ട വ്യക്തി ജീവിതങ്ങൾ ഇത് കേൾക്കുന്നെങ്കിൽ, ഭാരപ്പെടുന്നവർ ഈ വചനം കേൾക്കുന്നെങ്കിൽ, നിൻ്റെ മക്കളിലേക്ക്, ഇവൻ എൻ്റെ പ്രിയപുത്രനെ ഞാൻ പ്രസാദിച്ചിരിക്കുന്ന കർത്താവിൻ്റെ മഹിമ കണ്ട സാക്ഷികളെയൊക്കെ പോലെ, വിശുദ്ധ പത്രോസിനെ പോലെ സാക്ഷിക്കുവാൻ ഞങ്ങൾ കണ്ട ആ വലിയ യേശുവിനെ, ഞങ്ങൾക്ക് അനുഭവിച്ച ഈ വലിയ യേശുവിനെ, ഈ നിൻ്റെ മക്കൾക്ക് ഈ വചനം കാണുന്ന കേൾക്കുന്ന എല്ലാവരുടെ പേരിലും ഒരുപോലെ ഇറങ്ങിച്ചെന്ന് പ്രവർത്തിക്കണം. യേശുവെ നന്ദി, യേശുവെ സ്തോത്രം, യേശുവെ ആരാധന, യേശുവെ മഹത്വം. യേശു മൂലം പ്രാർത്ഥന കേൾക്കണം നല്ല പിതാവേ. ആമേൻ. ഗോഡ് ബ്ലെസ് യു.